നമസ്കാരം. ഗലീലയിൽ നിന്ന് യൂദയിലേക്കുള്ള യാത്രയും ശമരിയയിലെ സുഖാർ എന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും ക്രിസ്തുവിന് വിശപ്പും ദാഹവും ഉണ്ടായി. യേശുവിനെ അവിടെ ഇരുത്തിയിട്ട് ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാനായിട്ട് പോയി. പോയതോ അകലെയുള്ള യഹൂദ പട്ടണത്തിലേക്ക്. ഒരു പക്ഷേ അടുത്തെങ്ങും ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ശിഷ്യന്മാരുടെ ഉള്ളിൽ പോലും ശമരിയാക്കാരോട് ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഒരു ശമരിയാക്കാരിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നതിലും ഭേദം, നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കുന്നതാണ് നന്ന് എന്നൊരു ചൊല്ലുപോലും യഹൂദന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. ക്രിസ്തു ഇങ്ങനെ വിശ്രമിക്കുന്ന നേരത്താണ് കിണറിൽ വെള്ളം കോരാൻ ശമരിയക്കാരി സ്ത്രീ എത്തുന്നത്. യഹൂദ സങ്കല്പത്തിൽ അവൾ സ്ത്രീയാണ്, ശത്രു വിഭാഗത്തിൽ പെട്ടവളാണ്. അവളോട് മിണ്ടുന്നത് കണ്ടാൽ പോലും ആളുകൾ തെറ്റിദ്ധരിക്കും. ഇതൊക്കെ പറഞ്ഞ് യേശുതമ്പുരാന് അവളെ ഒഴിവാക്കാമായിരുന്നു. എന്നാൽ അവളിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് ഒരു പുതിയ സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും ഒരു ഹൃദയബന്ധം ആരംഭിക്കുകയും ആ പ്രദേശത്തുള്ളവർക്ക് ദൈവത്തെ കാണുവാനും കേൾക്കുവാനും കൂടെ വസിക്കുവാനും അനുഭവിക്കുവാനും തക്കവണ്ണമുള്ള ഒരു വലിയ അവസരം സൃഷ്ടിതമാവുകയും ചെയ്തു. ഉച്ചനീചത്വങ്ങളും വേർതിരിവുകളുമില്ലാത്ത മനുഷ്യനിലെ ദൈവഭാവമാണ് ശരിക്കും സ്നേഹം. ക്രിസ്തു പഠിപ്പിച്ച ശരിയായ മാനവികത കാണാതെ പോകുന്നതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ലൈല ഗിഫ്റ്റി അഖീഥ പറയുന്നു, ദ സ്ട്രെങ്ത് ഓഫ് ലവ് ഈസ് ബിയോണ്ട് മെഷേഴ്സ്. എല്ലാ അളവുകോലുകൾക്കും അതിരുകൾക്കും അപ്പുറത്താണ് സ്നേഹത്തിൻ്റെ കരുത്ത്. ഒരമ്മ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് ബുദ്ധി നോക്കിയോ നിറം നോക്കിയോ തൊഴിൽ നോക്കിയോ അല്ല, അത് ഹൃദയത്തിൽ നിന്നുരുവാകുന്ന മനോഹര സ്നേഹമാണ്. ദൈവം തൻ്റെ മക്കളായ ഈ ഭൂമുഖത്തെ മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കുന്നത് ഒരതിരുകളും ഒരു പ്രമാണങ്ങളും വെച്ചുകൊണ്ടല്ല. യഥാർത്ഥ സ്നേഹം എല്ലാ അതിരുകളെയും അതിലംഘിക്കുന്നതാണ്. ഗ്ലോറിയ ഗീതർ പറഞ്ഞു, ലവ് ഈസ് സീഡ് ഓഫ് ഓൾ ഹോപ്പ്. ഇറ്റ് ഈസ് ദ എൻറ്റൈസ്മെൻറ്റ് ടു ട്രസ്റ്റ്, ടു റിസ്ക്, ടു ട്രൈ, ടു ഗോ ഓൺ. പ്രത്യാശയുടെ വിത്താണ് സ്നേഹം. എല്ലാ അതിരുകളും മാനദണ്ഡങ്ങളും മാറ്റിവെച്ച് ശമരിയക്കാരി സ്ത്രീയുമായി ക്രിസ്തു നടത്തുന്ന ആ സ്നേഹ സംവാദം, അവളുടെ ഹൃദയത്തെ തൊടുവാൻ കഴിയുന്ന ഇടപെടൽ, ഒരു പ്രദേശം മുഴുവൻ യേശുവിലെ രക്ഷയെ അനുഭവിച്ചറിയാൻ ഇടയാകുന്നു. ഇന്ന് നമ്മൾ ഈ സമൂഹത്തിൽ നിർവഹിക്കുന്ന വേർതിരിവുകൾ, വിദ്വേഷങ്ങൾ, കുത്തുവാക്കുകൾ, പരിഹാസങ്ങൾ, ഇതൊക്കെ മറ്റുള്ളവർ ക്രിസ്തുവിൻ്റെ രക്ഷയെ ദർശിക്കുന്നതിന് തടസ്സമായി മാറുകയാണ്, സുവിശേഷ ദൗത്യത്തിന് ഭംഗം നേരിടുകയാണ്. എന്നാൽ സ്നേഹത്തിലൂടെയാണ് സുവിശേഷം ഒരു സമൂഹത്തിൽ പരന്നൊഴുകേണ്ടത്. ഒരു ചിന്തകൻ കുറിക്കുന്നു, വിശ്വാസമാണ് എല്ലാം സാധ്യമാക്കി തരുന്നത്, സ്നേഹം അതിനെ കൂടുതൽ ലളിതമാക്കുന്നു. ശമരിയക്കാരെ അഗ്നിയിറക്കി ദഹിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ശിഷ്യന്മാർ പോലും പിൽക്കാലത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്ന് മുങ്ങി നിവർന്ന് കഴിയുമ്പോൾ അവരിലേക്ക് രക്ഷയുടെ അനുഭവം സന്നിവേശിപ്പിക്കുന്നവരായി രൂപാന്തരപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മുങ്ങി നിവർന്നവർക്ക് മാത്രമേ ഈ ലോകത്ത്
തൻ്റെ സുവിശേഷ ദൗത്യം നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. ഓരോ വിശ്വാസിയും ഓരോ സുവിശേഷകനാണ്. നല്ല വാർത്തകളും നല്ല വർത്തമാനങ്ങളും നല്ല ഇടപെടലുകളും സമൂഹത്തിന് പ്രദാനം ചെയ്യേണ്ട നല്ല സുവിശേഷകരായിട്ടാണ് നമ്മൾ മാറേണ്ടത്. 1 യോഹന്നാൻ 4:16. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. നല്ല വാക്കുകൾ കൊണ്ടും നല്ല ഇടപെടലുകൾ കൊണ്ടും അനേകരെ നേടുവാൻ തക്കവണ്ണമുള്ള ഒരു സുവിശേഷ ദൗത്യത്തിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. സൃഷ്ടിതാവായ ദൈവമേ, അങ്ങയുടെ മഹൽ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ തലകളെ വണക്കുന്നു. ദിവ്യമായ സ്നേഹം ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ തിരുമുഖം ദർശിപ്പാനും അനേകരെ സ്നേഹമൊഴുക്കിക്കൊണ്ട് നിന്നിലേക്ക് നേടുവാനും തക്കവണ്ണമുള്ള കൃപ ചൊരിയണമേ. സുവിശേഷ ദൗത്യം ഞങ്ങൾ ഒരിക്കലും മറന്നുകളയരുതേ. സുവിശേഷത്തിന് സ്നേഹത്തിൻ്റെ അനുഭവമാണുള്ളത്. അതിസമൂഹത്തിന് നൽകാൻ തക്കവണ്ണം അടിയങ്ങളെ രൂപപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും കുറവുകളെ പോക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.